സർ, നമ്മൾ റിമാൻഡ് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റിന്റെ കരാറുകാരൻ മെഹബൂബിന്റെ മിസ്സിസ് ആണ്, സൂര്യപ്രഭ, സിനിമാ താരമാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് എം ഡി? സോണി വടയാറ്റൽ. ഓ, അയാളാണോ? എങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇവിടെ എത്തിച്ചാൽ മതി. എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ സർ? റൈറ്റ്. ശരി സർ. സർ, എനിക്ക് മെഹബൂബിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ. ഓക്കെ, പാവമണി. സർ, സാരമില്ല, ഇന്ന് വൈകുന്നേരം അമ്പളിക്കും പേര് കിട്ടും. ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് സോണി സാറിന്റെ അടുത്ത് പേപ്പേഴ്സ് വാങ്ങാൻ. വേണ്ട, ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെടണ്ട. പക്ഷേ നീ ഒന്നോർത്തു, എന്റെ ജീവിതം പഴക്കി നീയാ. നിവൃത്തികേടുണ്ട്, ഞാൻ നിന്നെ ഓരോന്നിനെ നിർബന്ധിച്ചത്. ഞാനൊരു ഭാഗ്യദോഷിയല്ല, കോടികളെ കൊടുത്തു തീർക്കാനുള്ളത്. ഞാനിവിടെ കിടന്ന് ചത്തോളാം. നീ പോയി. വേണ്ട, ഞാൻ കാരണം ആരും ചാവണ്ട. ആർക്കൊക്കെ വഴങ്ങി കൊടുക്കണം പറ മുന്ന. സോണി, ഒരു കാര്യം ഒരു തവണ പറയൂ. ഇന്നിപ്പോ നീ നിന്റെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് എന്നെ കാണാൻ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. അതിനെനിക്ക് ചിലവായ പണം എത്രയാണെന്നറിയോ? അന്ന് രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടിയപ്പോ നീ ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പണം മറ്റൊരു വഴി നിന്റെ കൈ തന്നെ വന്നേനെ. ഈ ജന്മം മുഴുവൻ നീ നടി എന്ന നിലയിൽ ലേൺ ചെയ്യുന്നത് ഇതിന്റെ 5% വരില്ല. എത്ര ഈസി ആയിട്ടാ നീ എന്നെ നെഗ്ലക്ട് ചെയ്ത്. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, കാശുള്ളവനോട് കളിക്കരുത്. ഹലോ, നമ്മുടെ ജ്യോതിയാ. അവനോട് കേറി വരാൻ പറ. ജ്യോതി കേറി വാടാ, ഇതാരാ വന്നിരിക്കുന്ന സോണി. പറഞ്ഞു വിടാ അവളെ, ഇതെന്തോ ഒരുമാതിരി പഴഞ്ച സിനിമ കാണുന്ന പോലെ. ഒരു പെങ്കൊച്ചിനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി. അവര് ചെയ്യാനത് ചെയ്യട്ടെ, പറയാനുള്ളത് പറയട്ടെ, അവർക്ക് കഥ ചെയ്യാലോ. അങ്ങനെ വേറെ ഒരു പെണ്ണല്ല അവളെ. എനിക്ക് ഒരിക്കലും ഞാൻ ജീവനതുല്യം സ്നേഹിച്ച എന്റെ പെണ്ണാ. പക്ഷെ കേട്ടാൻ പറ്റിയില്ല. ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഇവൾ എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. നീ എന്തുവാടായി പറയുന്നത്? ഒരുത്തനെ കെട്ടി കൂടെ കഴിയുന്ന ഒരു പെണ്ണ്, ഇനി അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും മറ്റൊരുത്തൻ വിളിച്ചാൽ കൂടെ കയറി കിടക്കാൻ തയ്യാറാകാത്തത് കുറ്റമാണ്. അങ്ങനെ വെറും മറ്റൊരുത്തനല്ല അവക്ക് ഞാൻ. ആണോടി, അവള് പറയട്ടെ. സോണി സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. അന്നും ഇന്നും ആടി കൊത്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സോണി, നീ അത് പറയരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇവളെ കെട്ടിയനെ. ഇനി നിന്റെ അപ്പനല്ല വേറെ ആരെതിർത്താലും. പണ്ട് നീ ഇവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇവളെ നിനക്ക് പലതും തന്നു. എന്നിട്ട് നിനക്ക് സൗകര്യമില്ലെന്നായപ്പോ നീ തന്നെ ഇവളെ വേണ്ടെന്ന് വെച്ചു. ഇനി നിനക്ക് ഇവളുടെ പുറത്ത് എന്ത് അവകാശമാണ് ഉള്ളത്? ബേബിച്ച, കൂടെ കിടക്കുന്നത് പെണ്ണാണെന്ന് മാത്രം അറിഞ്ഞാ പോരാ, കുറഞ്ഞ പക്ഷം അവൾ എങ്ങനെ അവിടെ എത്തിയെന്നും കൂടെ അന്വേഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ ഊട്ടിയിലും ബാംഗ്ലൂരും പഠിക്കുന്ന ഓരോ മക്കള്.